മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോ സാപ്പിയൻസ് അഥവാ നമ്മൾ ഈ ഭൂമിയിൽ രൂപം കൊള്ളുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഈ ഭൂമിയിൽ വേറെ മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഹോമോ എറക്ടസ്, ഹോമോ നിയാണ്ടത്താൾ, ഹോമോ ഡെനിസോവിൻസ് ഇങ്ങനെ പല സ്പീഷീസിലുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചത്? വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും കാലങ്ങൾ കൊണ്ടുള്ള പരിണാമ വഴിയാണ് ഭൂമിയിൽ ഉണ്ടായത്. ഫോസിൽ തെളിവുകളും ജനിതക ശാസ്ത്രവും പുരാവസ്തു തെളിവുകളും വെച്ച് ചരിത്രകാരന്മാരും എത്തിച്ചേർന്നിരിക്കുന്നത് ആദിമ മനുഷ്യരുണ്ടായ ആഫ്രിക്കയിലാണ് എന്ന നിഗമനത്തിലാണ്. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഭീമന്മാരായിരുന്നു ഡിനോസറുകൾ. അന്ന് ഈ കാണുന്ന കുഞ്ഞു എലികളുടെ വലിപ്പമുണ്ടായിരുന്ന ജീവിയാണ് മനുഷ്യന്റെ പൂർവികൻ. ഭീമന്മാരായ ഡിനോസറുകളെ പേടിച്ച് പൊത്തുകളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഈ മാമൽസ് ചെറിയ പുഴുക്കളെയും പ്രാണികളെയും തിന്നാണ് ജീവിച്ചിരുന്നത്. ആ ഒരു സമയത്താണ് ചുക്സുലസ് എന്ന ആസ്ട്രോയിഡ് മെക്സിക്കോയുടെ കിഴക്കൻ തീരത്ത് വന്ന് പതിക്കുന്നത്. ഈ ആസ്ട്രോയിഡ് വീണ കാരണം ഭൂമിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. സുനാമി ഉൾപ്പെടെ വൻ വിപത്തുകൾ ഭൂമിയിൽ ഉണ്ടാവുകയാണ്. ആസ്ട്രോയിഡ് വീണപ്പോൾ അതിൽ നിന്നുള്ള ചൂട് കാരണം ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും കത്തിയമർന്നു. തീയും പുകയും കാരണം ഭൂമിയുടെ അന്തരീക്ഷം നിറഞ്ഞു. താപനിലയും ക്രമാതീതമായി കൂടി. ഇതോടെ ഭൂമിയുടെ അന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ദുർഘടം പിടിച്ചതായിരുന്നു. ഭൂമിയിലെ രാജാക്കന്മാരായ ഡിനോസേഴ്സ് മരണമടഞ്ഞു. പല വലിയ ജീവികളും മരണമടഞ്ഞു. ഇന്നും മെക്സിക്കോയിൽ ചുക്സിലസ് എന്ന ആസ്ട്രോയിഡ് വീണപ്പോൾ ഉണ്ടായ ഗർത്തം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ചെറിയ ജീവികൾ വലിയ ജീവികളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കി. നമ്മുടെ പൂർവികരും ഇങ്ങനെ തന്നെയാണ് വിശപ്പടക്കിയത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി പഴയതുപോലെയായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ പൂർവികർ പരിണാമ പ്രക്രിയകൾക്ക് വിധേയമായി. ആ സമയത്ത് ഭൂരിഭാഗം സസ്തനികളും മരത്തിലാണ് താമസിച്ചിരുന്നത്. 80 to 90 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഭൂമിയുടെ പ്ലേറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായി ഒരു പർവ്വതനിര രൂപം കൊള്ളുകയാണ്. അതിൻ്റെ പേരാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി. ഈ പർവ്വതനിരകൾ അങ്ങോട്ട് വന്നിരുന്ന എല്ലാ മഴമേഘങ്ങളെയും തടഞ്ഞു നിർത്തി. അങ്ങനെ പർവ്വതത്തിന് മുൻവശം മുഴുവൻ നല്ല മഴ കിട്ടാൻ തുടങ്ങി. എന്നാൽ ഈ പർവ്വതനിരകളുടെ പുറകുവശത്ത് മഴ ലഭിക്കാതെ കാടുകളും നശിച്ചു. പുഴകൾ വറ്റി വരണ്ടു. മരങ്ങൾ ചെടികൾ എല്ലാം നശിച്ചു. ആഫ്രിക്കയുടെ ഈ ഭാഗത്താണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആർട്ടിപിത്തക്കസ്രാമഡസ് എന്ന വർഗം താമസിച്ചിരുന്നത്. കുരങ്ങുമാരുടെ പൂർവികർ എന്ന് ഇവരെ വിളിക്കാം. മരങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ ജീവികൾ മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി. ഇവിടെ പുതിയ ഒരു പരിണാമത്തിന് തുടക്കമിടുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജീവിവർഗത്തിന് പരിണാമം സംഭവിച്ചു. ആഫ്രിക്കയിലെ ടാൻസാനിയയിലുള്ള ലേക്ക് ഓഫ് വിക്ടോറിയയ്ക്ക് സമീപം 80 to 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമിനൻസ് എന്ന മനുഷ്യവിഭാഗമുണ്ടായി. ഹോമിനൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സ്പീഷീസ് വേറെയും ഉണ്ടായി. മരത്തിലെ പഴങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ ഇവർ മരിച്ചു കിടക്കുന്ന മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാൻ തുടങ്ങി. 24 to 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോ ഹാബിലസ് എന്ന വിഭാഗമുണ്ടായത്. ഇവർ കല്ലുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. കല്ലുകൾ കൊണ്ട് ആദ്യം ആയുധങ്ങൾ ഉണ്ടാക്കിയത് ഹോമോ ഹാബിലസ് ആണ്. 16 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച കാലഘട്ടമാണ് പിസ്റ്റോസിൻ എബോക്ക്. ഈ കാലഘട്ടത്തിൽ 25 തവണയെങ്കിലും മഞ്ഞുമൂടൽ കാലഘട്ടവും ചൂടുള്ള കാലാവസ്ഥയും ഉണ്ടായി. മഞ്ഞുവീഴൽ കാലഘട്ടം ഭൂമിയുടെ താപനിലയിൽ തന്നെ വല്ലാതെ കുറവ് വരുത്തി. ഇത് ഹോമോ വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് പ്രയോജനമായി തീർന്നു. മഞ്ഞുറിഞ്ഞതുകൊണ്ട് തന്നെ കടൽ വെള്ളം കുറയുകയും കൂടുതൽ കരപ്രദേശങ്ങൾ കാണപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യർ ആദ്യമായി ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് കടക്കുന്നത്. ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ ഈ ഭൂഖണ്ഡങ്ങളിലേക്ക് കാൽനടയായി നടന്നുകൊണ്ടാണ് മനുഷ്യൻ്റെ പൂർവികർ സഞ്ചരിക്കാൻ തുടങ്ങിയത്. മനുഷ്യൻ്റെ പൂർവികർ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും താമസമാക്കി. ആദ്യമായി ആഫ്രിക്കയ്ക്ക് പുറത്ത് കടന്ന മനുഷ്യവിഭാഗമാണ് ഹോമോ എറക്ടസ്. ഇവർ കിഴക്കൻ ഏഷ്യയിലേക്കാണ് താമസമാക്കിയത്. 19 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ജനിക്കുന്നത്. 13 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ആഫ്രിക്കയ്ക്ക് പുറത്ത് കടക്കുന്നത്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നു. കാലാവസ്ഥയിലുള്ള മാറ്റവും ഹോമോ സാപ്പിയൻസിൻ്റെ ഏഷ്യയിലേക്കുള്ള വരവും ഇവരെ ഇല്ലാതാക്കി. ഹോമോ എറക്ടസ് ആണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യവർഗം. 19 ലക്ഷം വർഷമാണ് ഇവർ ഭൂമിയിൽ ജീവിച്ചത്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവ നശിച്ചു. പിന്നീട് ആഫ്രിക്കയ്ക്ക് പുറത്ത് കടന്ന ഒരു വിഭാഗമാണ് ഹോമോ ഹേഡൽബർഗൻസ്. ഇവ 4 to 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ ജനിക്കുന്നത്. ഇതിലൊരു വിഭാഗം ഏഷ്യയിലേക്കും മറ്റൊരു വിഭാഗം യൂറോപ്പിലേക്കും കുടിയേറി. ബാക്കി ആഫ്രിക്കയിൽ തന്നെ നിലയുറപ്പിച്ച വിഭാഗമാണ് ഹോമോ സാപ്പിയൻസ് അഥവാ നമ്മൾ. ഇതിൽ യൂറോപ്പിലേക്ക് കുടിയേറിയ ഒരു വിഭാഗം ആളുകളെ വിളിക്കുന്നതാണ് നിയാണ്ടത്താൾ മനുഷ്യർ. 1856 ജർമ്മനിയിലെ നിയാണ്ടത്താൾ താഴ്വരയിൽ ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ച് അസ്ഥികൂടങ്ങൾ ലഭിക്കുകയാണ്. അവരത് നിയാണ്ടത്താളിലെ കോളേജ് പ്രൊഫസറായ ജോഗാൻ കാൾ ഫുള്ളോട്ടിന് നൽകി. ഈ അസ്ഥികൂടങ്ങൾ മനുഷ്യൻ്റേത് തന്നെയാണോ എന്നറിയാൻ അദ്ദേഹം കുറേ പരീക്ഷണശാലകൾക്ക് ഇത് നൽകുകയുണ്ടായി. കൂടുതൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ അത് കണ്ടെത്തി. ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച് അപ്രതീക്ഷിതമായ ഒരു കൂട്ടം മനുഷ്യരാണിതെന്ന്. നിയാണ്ടത്താൾ താഴ്വരയിൽ നിന്ന് ഇതിനെ കിട്ടിയത് കൊണ്ട് തന്നെ അവർ അതിന് നിയാണ്ടത്താൾ മനുഷ്യരെന്ന് പേരിട്ടു.
ഹോമോസാപ്പിയൻസുമായി വളരെ സാമ്യമുള്ള തലച്ചോറാണ് ഇവർക്കുണ്ടായിരുന്നത്. പുരുഷന്മാർക്ക് ഏകദേശം 5.5 ഇഞ്ച് ഹൈറ്റും, അതായത് 165 സെൻറ്റിമീറ്ററും, സ്ത്രീകൾക്ക് 5.1 ഇഞ്ച് ഹൈറ്റും 155 സെൻറ്റിമീറ്ററുമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ നിയാണ്ടാത്താൽ മനുഷ്യൻ്റെ ഒരുപാട് അസ്ഥികൂടങ്ങൾ യൂറോപ്പിലെ പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. കൂടുതലും പ്രാചീന ഗുഹകളിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇളം പിങ്ക് നിറത്തിൽ കാണപ്പെട്ടിരുന്ന ഈ മനുഷ്യർക്ക് തണുപ്പ് കാലാവസ്ഥ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇവർ നല്ല വേട്ടക്കാരും ആരോഗ്യമുള്ളവരുമായിരുന്നു. കുടുംബമായിട്ടാണ് അവരുടെ താമസം. പരിക്ക് പറ്റിയ മനുഷ്യരെ ചികിത്സിക്കുകയും മരിച്ചവരെ അടക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്രയും ഡെവലപ്പായ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു വിഭാഗത്തെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. നിയാണ്ടാത്താൾ മനുഷ്യനൊപ്പം തന്നെ വന്ന് ഏഷ്യയിലേക്ക് പോയ ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു, ഹോമോ ഡെനിസോവിയൻസ്. ഇവർ കിഴക്കൻ ഏഷ്യയിലേക്കാണ് എത്തിപ്പെടുന്നത്. 2008 ജൂലൈ മാസത്തിൽ ഒരു ദിവസം റഷ്യയിലെ സൈബീരിയയിലുള്ള ഡെനിസോവൻ ഗുഹ, റഷ്യൻ ആർക്കോളജിസ്റ്റായ അലക്സാണ്ടർ സൈബാങ്കോവും ഡെനിസോവൻ ഗുഹയിൽ തൻ്റെ പതിവ് ഗവേഷണങ്ങൾ നടത്തുകയാണ്. അദ്ദേഹം അവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നേരത്തെ ലഭിച്ച അസ്ഥി കഷ്ണങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കൈവിരലിൻ്റെ പകുതി അസ്ഥി കിട്ടുകയാണ്. അത് മനുഷ്യൻ്റെ അസ്ഥിയാണോ എന്ന സംശയം വരികയാണ്. പിന്നീട് അദ്ദേഹം അത് ഹോമോസാപ്പിയൻസിൻ്റേതാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഫോസിലിൽ ഇദ്ദേഹം 2 കഷ്ണങ്ങളാക്കി. ഒരു കഷ്ണം കാലിഫോർണിയയിലെ ജനറ്റിക് ലബോറട്ടറിയിലേക്കും മറ്റൊരു കഷ്ണം ജർമ്മനിയിലെ സാവൻ പാബോ എന്ന ശാസ്ത്രജ്ഞനും അയച്ചു കൊടുത്തു. ഇദ്ദേഹം പുരാതന മനുഷ്യൻ്റെ DNA വേർതിരിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. പാബോയുടെ ഗവേഷണ സംഘത്തിലെ സീനിയർ അംഗമായിരുന്നു ജൊഹാൻസ് ക്രൂസ്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇത് ആധുനിക മനുഷ്യൻ്റേതാണ് എന്നാണ്. ഈ DNA ഇദ്ദേഹം വേർതിരിച്ചെടുത്തു. നിയാണ്ടാത്താൾ മനുഷ്യനുമായോ ഹോമോസാപ്പിയൻസ് മനുഷ്യനുമായോ ഇതിനൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹമായോ ഇതിനൊരു സാമ്യം ഉണ്ടായിരുന്നില്ല. ഇതോടെ ഗവേഷണങ്ങൾ ഊർജിതമാക്കി. അങ്ങനെ അവർ ആ നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. ഹോമോസാപ്പിയൻസുമായി നിയാണ്ടാത്താളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ഇതെന്ന് കണ്ടെത്തി. ഡെനിസോവൻ ഗുഹയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിന് ഡെനിസോവൻ മനുഷ്യനെന്ന് പേരിട്ടു. സൈബീരിയയിലെ ഡെനിസോവൻ ഗുഹയിൽ നിന്ന് കിട്ടിയത് 9 വയസ്സുള്ള ഒരു ഡെനിസോവൻ പെൺകുട്ടിയുടെ കൈവിരലിൻ്റെ അസ്ഥിയാണ്. 2009 ചൈനയിൽ നിന്ന് ഡെനിസോവൻ മനുഷ്യൻ്റെ താടിയിൽ കണ്ടെത്തിയിരുന്നു. ഡെനിസോവൻ മനുഷ്യനെക്കുറിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യ വിഭാഗത്തെക്കുറിച്ച്. ഡെനിസോവൻ മനുഷ്യരും നിയാണ്ടാത്താൾ മനുഷ്യരും എങ്ങനെ ഇല്ലാതെയായി, നമ്മുടെ പൂർവികരായ ഹോമോസാപ്പിയൻസ് എങ്ങനെ ഭൂമിയെ കീഴടക്കി, അടുത്ത വീഡിയോയിൽ നമുക്കിതിനെപ്പറ്റി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.